പണ്ടിയൽഷാജി, വിവാദങ്ങൾ വരുന്നു പോകുന്നു, പിണറായി ഇളി തുടരുന്നു, ഒരു കുലുക്കവും ഇല്ല. എത്ര കാലം ഇളിച്ചുകൊണ്ടിരിക്കും? അല്ല, അയാൾക്ക് അത് മാത്രമേ കഴിയുള്ളൂ എന്നുള്ളതാണ്. അയാൾക്ക് അയാൾക്ക് വേറെ ചെയ്യാൻ കഴിയില്ല. ഇളി എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ അതായത് അതിനകത്തൊരു കൊലച്ചിരി ഉണ്ടവരത്. അത് വാസ്തവത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റിച്ചതിന്റെ വളരെ ഗംഭീരമായിരിക്കുന്ന സംഗതിയാണത്. അതായത് അവരെ രാഷ്ട്രീയമായ ദുർബലമാക്കുന്നത്. ഇതിനേക്കാൾ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഒരു ഘടകം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ അനുമാനിക്കുന്നതാണ്, വരുന്ന പാർട്ടി കോൺഗ്രസോടുകൂടി ബോസ് പ്രോബബിളി ഇയാൾക്ക് നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ വരും. ഈ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു കേരള ഘടകത്തിനകത്ത് കേരള ഘടകം ഒരു പാർട്ടി ഇയാൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത്ഭുതപ്പെടരുതെന്ന് നിരീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തുകൊണ്ട്? അയാൾക്ക് പവറിൽ വന്നില്ല എങ്കിൽ, പവറിൽ അയാൾക്ക് കിട്ടിയില്ല എങ്കിൽ അയാളെ തെരുവിൽ അയാൾ ചോദ്യം ചെയ്യപ്പെടും, ഉറപ്പ്. അയാളുടെ മകൾ ജയിലിലാണ്, ഉറപ്പ്. അയാൾക്ക് റോഡിലൂടെ നടക്കുക എന്നത് അസംഭാവ്യമായ സംഭവമായിട്ട് മാറും. ഈ ഈ ഒരു വളരെ മാരകമായി തുറച്ചു നോക്കുന്ന അവസ്ഥയിൽ നിന്ന് അയാൾക്ക് പിന്നെ കുതറി മാറണമെങ്കിൽ ഒരൊറ്റ മാർഗം മാത്രമേ അയാളുടെ മുമ്പിലുള്ളൂ. അയാൾക്ക് സി പി ഐ എമ്മിനകത്ത് നിന്ന് അയാൾക്ക് പുറത്തു വരണം, അല്ലെങ്കിൽ അയാൾ പറഞ്ഞെടുത്തേക്ക് ഈ പാർട്ടി വരണം. അത് വരാനുള്ള സാധ്യത കുറവാണ്. അപ്പം അത്തരമൊരവസ്ഥ വരുമ്പോഴേ ഇത്ര ഇയാൾ സമ്പാദിച്ചു കൂട്ടിയിട്ടുള്ള അല്ലെങ്കിൽ എക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള ശതകോടികളുടെ ആസ്തികൾ ഉപയോഗിച്ച് ആരിൽ നിന്നെല്ലാമോ 2000-ഓ 3000-ഓ വോട്ട് ഒരു മണ്ഡലത്തിൽ വാങ്ങിയാൽ പോലും അയാളുമായി ബന്ധമുള്ള ആളുകളെ മുഴുവൻ തന്നെ അയാൾ സ്ഥാനാർത്ഥിയാക്കി നിർത്തി, ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച രീതിയിലുണ്ടായിരിക്കുന്ന മുഴുവൻ തരത്തിലുള്ള വ്യവഹാരങ്ങളും നടത്തി അദ്ദേഹം ഇത് ചെയ്യുമെന്ന് പറഞ്ഞാൽ വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചു വരാനുള്ള വളരെ ഹീനമായ പ്രവൃത്തി അയാൾ നടത്തുന്നില്ല എങ്കിൽ അയാൾ ഇതുവരെ ചെയ്തിരിക്കുന്ന പ്രവൃത്തികളെല്ലാം തന്നെ അയാളെ ആത്മഹത്യയിലേക്ക് നയിപ്പിക്കുന്നതിന് മാത്രം പ്രേരിപ്പിക്കുന്ന ഒന്നായിരിക്കും അത്. രാഷ്ട്രീയമായ ആത്മഹത്യയല്ല ഞാൻ പറയുന്നത് കേട്ടോ. അല്ല, അത്രമാത്രം ഗുരുതരമായിരിക്കുന്ന പ്രതിസന്ധിക്കകത്ത് അയാൾ പെട്ടുകിടക്കുകയാണ്. ഈ പെട്ടുകിടക്കുന്ന അവസ്ഥയിൽ നിന്ന് അയാൾക്ക് രക്ഷ നേടണമെങ്കിൽ ഏക മാർഗം അയാൾക്ക് വീണ്ടും അധികാരം തിരിച്ചുപിടിക്കുക എന്നതാണ്. ഈ അധികാരം തിരിച്ചുപിടിക്കാനുള്ള വളരെ ഹീനമായ തന്ത്രത്തിൻ്റെയും ശ്രമത്തിൻ്റെയും ഗൂഢാലോചനയുടെയും ഭാഗമായാണ് അയാൾ ഈ പി ആർ വർക്ക് അവിടെ നടത്തിച്ചതും അതോടൊപ്പം തന്നെ മറുഭാഗത്ത് ഇപ്പോൾ രൂപപ്പെട്ടു വരുന്ന പുതിയ പ്രതിസന്ധികളും. ആ പ്രതിസന്ധികൾക്ക് ഒറ്റ ഒരു കാര്യം കൂടി ഞാൻ പറയാം. അൻവറും ഇയാളും തമ്മിൽ പെസകുന്നത് ഒറ്റ വിഷയത്തിന്റെ മേലെയാണ്, ഒരു ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ മേലെയോ അല്ലെങ്കിൽ മറ്റ് സംഭവത്തിന്റെ മേലെയോ അല്ല, മറിച്ച് അവർ തമ്മിലുള്ള ഇടപാടുകൾക്കകത്ത് കിടക്കാവുന്ന ഷെയറിന്റെ തർക്കമാണ് എന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. മറ്റൊന്നുമല്ല, മറ്റൊന്നുമല്ല. അതിലെന്ത് വരികയാണ്? നിർണായകമായ സംഭവം എന്ത് വരികയാണ്? പാർട്ടി സഖാക്കളുമായി അൻവറിനുണ്ടായിരിക്കുന്ന വലിയ ബന്ധങ്ങൾ, അതിനകത്ത് അരഞ്ഞു പോയിരിക്കുന്ന പാർട്ടി സഖാക്കളുടെ വേദനകൾ, വിഹ്വലതകൾ അദ്ദേഹം എടുത്തു പറയും. അദ്ദേഹം അത് ഭംഗിയായിട്ട് അദ്ദേഹം നിർവഹിക്കുന്നു. പക്ഷേ ഇത്തരത്തിലുണ്ടായിരിക്കുന്ന ഒരു ഷെയർ, അതുകൊണ്ടാണ് ഇതിനകത്തുള്ള എല്ലാ മാന്യന്മാരും സംഗതി എന്താണ് സംഗതി അനങ്ങാതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അൻവറിന്റെ മുമ്പിൽ ഒരുപടി മെറ്റീരിയലുകൾ അൻവറിന്റെ മുന്നിലുണ്ട്. അതുകൊണ്ട് അൻവറിനെ ആക്രമിക്കുക സി പി ഐ എമ്മിന് അത്ര എളുപ്പത്തിൽ സാധ്യമാവില്ല. ഈ സാധ്യമാവാത്ത ചിത്രം ഉണ്ടാകുമ്പോഴും മറുഭാഗത്ത് വരുന്ന ഒരു ദിശ എന്ന് പറയുന്നത് ആ ദിശ ഒരു എന്താ പറയുക, അതായത് തുടക്കത്തിൽ ഞാൻ പറയും ഒരു സെക്യുലർ ആയിട്ടുള്ള അവസ്ഥയിൽ നിന്ന് മാറി ഒരു പിന്നെ മറ്റു രീതിയിലേക്ക് ഉണ്ടാക്കുന്ന കൺസോൾട്ടേഷൻ രീതിയിലേക്ക് മാറ്റപ്പെടാനുള്ള സാധ്യതയെ വളരെ കൃത്യമായി ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നീചബുദ്ധി രൂപം കൊള്ളുന്നുണ്ട്. അത് പലപ്പോഴും എന്തായിരിക്കും, അത് അയാൾക്ക് അനുകൂലമാകുന്ന മറ്റൊരവസ്ഥ രൂപീകരി പിന്നെ ഉണ്ടാക്കാനുള്ള സാധ്യതയാണ്. ആ സാധ്യതയെ പൂർത്തീകരിക്കണമെങ്കിൽ അയാളുടെ മുമ്പിലുള്ള ഏക മാർഗം ഇതിനകത്ത് നിന്ന് അയാൾ ഭിന്നിപ്പുണ്ടാക്കുക മാത്രമാണ്. ആ ഭിന്നിപ്പുണ്ടാക്കുന്നില്ല, കാരണം അയാൾ പി ബിയിൽ വന്നാൽ തന്നെ അയാൾ ആരായിരിക്കുന്നു? അയാൾ വെറും കേവലം ക്ഷണിതാവ് മാത്രമാണ്, കാറുപ്പ് കൊള്ളാത്ത ഒരു ക്ഷണിതാവ് മാത്രം, ഒരു കാര്യമില്ല. അപ്പൊ അങ്ങനെ വരുന്ന ചിത്രം അയാൾക്ക് അചിന്ത്യമാണത്. അയാളുടെ മകളെ അയാൾ എന്ത് ചെയ്യും? അയാളുടെ മകൾ എന്ത് ചെയ്യും? ഈ ഒരു ഉത്ഭയമുണ്ട്. അയാളുടെ ഭാര്യ എന്ത് ചെയ്യും? അയാൾ അവരുണ്ടാക്കിയിരിക്കുന്ന ശതകോടികൾ എന്ത് ചെയ്യും? ഈ ചോദ്യങ്ങൾക്കുള്ളാകുന്ന ഉത്തരങ്ങൾ അയാൾക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ മാത്രമേ അയാൾക്ക് സമ്മാനിക്കുന്നുള്ളൂ. ഇതിന്റെ വിഭ്രാന്തമായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അയാൾക്ക് രക്ഷപ്പെടണമെങ്കിൽ അയാൾക്ക് വീണ്ടും അധികാരം നിലനിർത്തുക അയാളുടെ മുമ്പിൽ ഇന്നവിറ്റബിൾ ആണ്. ഈ ഇന്നവിറ്റബിലിറ്റിയിൽ നിന്ന് അയാൾക്ക് മാറി നിൽക്കുക സാധ്യമല്ല. ഈ സാധ്യമല്ലാത്തൊരു ചിത്രം ഞാൻ അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ഇത് നടക്കാനിരിക്കുന്ന സംഭവം കേരളത്തിനകത്ത് വലിയ തോതിലുണ്ടായിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സംഘർഷങ്ങൾക്ക് പോലും ഇടവരുത്താനുള്ള സാധ്യതകളെ ഈ വരുന്ന ഒരു 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 സംഭവം അല്ലെങ്കിൽ ഈ വരുന്ന ഒരു ഗ്യാങ് തീരുമാനിക്കുന്നുണ്ടോ എന്ന് പോലും ഞാൻ അതിനുള്ള വഴിമരുന്നാണെന്ന് തോന്നി. ഇപ്പം നടത്തുന്ന ഈ പറയുന്ന എല്ലാവിധ അഭ്യാസങ്ങളും അല്ലെങ്കിൽ ഹിന്ദു പോലുള്ള ഒരു പത്രത്തിൻ്റെ ആ ഡൽഹിയിൽ പോയിട്ട് വേറൊരാൾക്ക് കൂടി കൊടുത്തിട്ട് ചെയ്യിച്ചിട്ട് അതിന് തികച്ചും വിരുദ്ധമായ ഒരു സാധനം
ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുകയും, എന്നാൽ അതിന് തൊട്ട് മുൻപായി കേരളത്തിൽ തന്നെ നടത്തിയിരിക്കുന്ന വാർത്താ മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ഈ വിവരങ്ങളെല്ലാം തന്നെയാണ് കൃത്യമായി പറയുന്നത്. കോഴിക്കോട് നടത്തിയിരിക്കുന്ന പ്രസംഗത്തിനകത്ത് പോലെയാണ് ആവർത്തിച്ചത്, ഇതേ സാധനം തന്നെയാണ് ആവർത്തിച്ചത്. അവിടെ അയാൾ സ്റ്റിക്ക് ഓൺ ചെയ്തു എന്ന് പറഞ്ഞാൽ അർത്ഥം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സംഭവത്തിനകത്ത് അയാൾ നിൽക്കുന്നു എന്ന് തന്നെയാണ്. ഈ നിൽക്കുന്നു അത് അയാളെ നിൽക്കുന്നത് എന്തിനാണെന്ന് പറയോ, അത് അൻവറിനെ പ്രകോപിപ്പിക്കലാണ്. അവിടെയാണ് ഞാൻ പറയുന്നത്, അത് അൻവറിനെ പ്രകോപിപ്പിക്കലാണ്. ഈ പ്രകോപിപ്പിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അതൊരു വളരെ കൃത്യമായിരിക്കുന്ന ഒരു കൺസോർട്ടേഷനിലേക്ക് അൻവറെ കൊണ്ടത് പറയിപ്പിക്കണം. ഈ പറയിപ്പിക്കുന്നിടത്ത് വെച്ചാണ് കേരളത്തിലകത്ത് വരാവുന്ന ഒരു 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 സെക്യുലർ ഡെമോക്രസി അല്ലെങ്കിൽ ഒരു സെക്യുലർ മൂവ്മെന്റിനെ തകർക്കാനുള്ള ഒരു അല്ല പുഴുത്ത ബുദ്ധി ഇദ്ദേഹത്തിന്റെ തലയിലുണ്ട് എന്ന് ഞാൻ ആവർത്തിച്ച് സംശയിക്കുന്നത് മിസ്റ്റർ തമ്പിയാണ്. അതുകൊണ്ട് എന്റെ വാദം ഇത് മാത്രമാണ്. സത്യത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഒരു ഒരു ഇത്രയും വൃത്ത് കെട്ടിരിക്കുന്ന ഒരു ജന്മത്തെ ഈ കേരളം പേറേണ്ടി വന്നു എന്നതാണ് കേരളത്തിലെ മൂന്നേമുക്കാൽ കോടി മലയാളികളുടെ ഏറ്റവും നിസ്സഹായമായ അവസ്ഥ. അവിടെ ഇത്തരം ഒരു ദുരന്തം, ഇപ്പൊ ഞാൻ ഒറ്റൊരു പോയിന്റ്, ഇതിന്റെ ദുരന്തം എന്താ അറിയോ, ഇത്രയും ഹീനമായ കാര്യങ്ങൾ നിർബാധം എന്നോണം ചെയ്തിരിക്കുന്ന ആളുകളെ കൊണ്ട് സഖാക്കളെ കൊണ്ടാണ് അയാൾ ഈ പറയുന്ന ആളുകളെ കൊണ്ട് അയാൾക്ക് ചിന്താവാദം ഒളിപ്പിക്കുന്നത്. നിങ്ങളും നോക്കൂ എത്ര എഡ്യൂക്കേറ്റഡ് ആയിരിക്കുന്ന ആൾക്കാരുണ്ട് അതിനകത്ത്. ഈ ആൾക്കാർ പോലും ഇത് വിളിപ്പിക്കുന്ന എവിടെയാണ്? നിങ്ങൾ എല്ലാവർക്കും അയാൾ തരുന്നത് എന്താണെന്ന് പറയുന്നത് പിന്നെ ചില സൗജന്യങ്ങളാണ്. ഈ സൗജന്യങ്ങളാണ് നിങ്ങളുടെ ആർഭാടപൂർണമായ ഒരവസ്ഥയിലേക്ക് നിങ്ങൾ മോഹിപ്പിക്കുന്നത്. ഈ മോഹത്തിന്റെ അവസ്ഥയിൽ നിന്ന് മുക്തനാവാത്ത കാലത്തോളം നിങ്ങൾക്ക് ഒരിക്കലും എന്ത് കഴിയില്ല എന്നറിയോ, നിങ്ങൾക്ക് സെൽഫ് ക്രിറ്റിസിസം അസാധ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ സെൽഫ് ക്രിറ്റിസത്തിനകത്ത് വളരെ കൃത്യമായിരിക്കുന്ന അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥത്തിനകത്ത് ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഒന്നാണ് ലോജിക് എന്ന് പറയുന്ന സംഭവം. ഈ ലോജിക് ഇല്ലായെങ്കിൽ സെൽഫ് ക്രിറ്റിസം എന്തുമാത്രമാണ്? കാര്യം നേടാൻ മാത്രമുള്ള മാർഗം മാത്രമായി അത് മാറും എന്ന് തന്നെയാണ് മിസ്റ്റർ നമ്പ്യാർ എന്റെ വ്യക്തിപരമായിരിക്കുന്ന ഒരു ഒരു അഭിപ്രായം. യെസ്, നന്ദി പാട്ടിയാല ഷാജിദ്.